ഹലോ, ആയിഷയുടെ മറ്റൊരു ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഭാഗത്ത് ആയിഷ നമ്മുടെ ബേബി അങ്കിളിനെ ആരുമില്ലാത്ത നേരത്തെ വിളിച്ചത് കേട്ടില്ലേ? ഇനിയും കേട്ടില്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഭാഗത്തേക്ക്, ആയിഷയുടെ കിടപ്പ് കണ്ട് ബേബി അന്താളിച്ചു പോയി. പെണ്ണമ്മയുടെ വിളി കേട്ടിട്ടും അവൾ ഒരു പ്രതികരണവും ഇല്ലാതെ അങ്ങനെ കിടക്കുകയാണ്. കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലെങ്കിലും പെമ്പ്ര നോത്തി തൻ്റെ അഭ്യാസം അറിഞ്ഞ ഉണ്ടാകുന്നതിൻ്റെ ഭവിഷ്യത്തോർത്ത് തടി എങ്ങനെ രക്ഷിക്കാം എന്ന ചിന്തയിലായിരുന്നു അയാൾ. അയ്യോ കൊച്ചേ, ഇതെന്നാ കിടപ്പ? ദാണ്ട് അവൾ കിടന്ന് വിളിക്കുന്നു. ഞാനിപ്പോൾ എന്നാ ചെയ്യണം? എൻ്റെ ദൈവമേ, എനിക്കൊന്നും അറിയാൻ മേലേ. അവളെങ്ങാനും എന്നെ ഇവിടെ കണ്ട ഞാൻ എന്നാ ചെയ്യും കർത്താവ്? അവയാൾ ആശങ്കയോടെ ശബ്ദം താഴ്ത്തി നിലവിളി തുടങ്ങി. അപ്പോഴാണ് ആയിഷയ്ക്ക് സ്ഥലകാലബോധം ഉണ്ടായതെന്ന് തോന്നുന്നു. അവൾ എഴുന്നേറ്റു. അങ്കിൾ മുൻവാതിൽ തുറന്നു പൊക്കോ. ആന്റി പിന്നില്ല, ഞാൻ അങ്ങോട്ട് ചെല്ലാം, അവൾ പറഞ്ഞു. രണ്ടാമതും തൻ്റെ സുഖം മുറിക്കാനെത്തിയ പെണ്ണമ്മയോട് അവൾക്ക് എന്തോ ഒരു തരം നിസ്സംഗതയാണ് മനസ്സിൽ തോന്നിയത്. ബേബി കേട്ടപാട് മുൻപിലേക്ക് ചെന്ന് മെല്ലെ കതക് തുറന്ന് പുറത്തേക്ക് നോക്കിയ ശേഷം പതുങ്ങി സ്ഥലം വിട്ടു. ആയിഷ ചെന്ന് പിന്നിലെ കതക് തുറന്നു. മോളെ ഞാൻ പിന്നെയും ശല്യപ്പെടുത്തിയോ? ഉറക്കമായിരുന്നോ? ഇളിച്ചുകൊണ്ട് പെണ്ണമ്മ ചോദിച്ചു. അല്ല, എന്താ ആൻറ്റി? ആയിഷ മുടി വാരിക്കെട്ടിക്കൊണ്ട് അവരെ നോക്കി. മോളെ ഇച്ചായൻ ഇങ്ങോട്ട് വന്നായിരുന്നോ? വീട് പൂട്ടിയേക്കുക, അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അങ്കിള് വന്നിട്ട് പോയല്ലോ ആൻറ്റി, കുറേ നേരമായി. ചിലപ്പോൾ കടയിലോ മറ്റോ പോയതാകും. അയ്യോടാ, ഇതെന്നാത്തിനാ ഇപ്പോൾ കടയിൽ പോയത്? നിങ്ങളുടെ അമ്മയെ കെട്ടിക്കാൻ കഴിവി എന്നാണ് ആയിഷ മനസ്സിൽ പറഞ്ഞതെങ്കിലും പുറമെ പണിപെട്ട് ഒരു ചിരി വരുത്ത്. ഞാൻ ആ സമാജത്തിന് ചെന്നപ്പോ ഇന്നില്ല, അടുത്ത ആഴ്ച ഉള്ളെന്ന്. അതല്ലയോ ഷൂ നിങ്ങൾ പോന്നെ? അതേ തള്ളെ, നിങ്ങളും നിങ്ങളുടെ ഒരു സമാജവും പഴവും. എൻ്റെ കഞ്ഞിയിൽ പാറ്റിയിടാനായി തന്നെ നിങ്ങളെ പടച്ചു വെച്ചിരിക്കുക, ആയിഷ മനസ്സിൽ പറഞ്ഞു. ഇവിടെ കാണുമെന്ന് വിചാരിച്ചാ ഞാൻ ഇങ്ങോട്ട് വന്നത്, ചുമ്മാ കൊച്ചിനെ ശല്യവും ചെയ്തു. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ മോളെ, പെണ്ണമ്മ വീട്ടിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. ആയിഷ അവർ കാണാതെ അവരെ കൈകുത്തി കാണിച്ചിട്ട് ഇറങ്ങി അവരുടെ വീട്ടിലേക്ക് നോക്കി. അയാളെങ്ങാനും ഈ പറമ്പിലുണ്ടോ എന്നറിയാനാണ് അവൾ നോക്കിയത്. അപ്പോ ബേബി റോഡിൽ നിന്നും അവരുടെ വീട്ടിലേക്ക് കയറുന്നത് അവൾ കണ്ടു. ദാ എത്തിയല്ലോ അങ്കിള്, അവൾ പെണ്ണമ്മയോട് പറഞ്ഞു. നിങ്ങളിത് എവിടെ പോയത് മനുഷ്യ? ഞാൻ എവിടെയെല്ലാം തിരക്കി. പെണ്ണമ്മ അയാളോട് തട്ടിക്കയറുന്നത് കേട്ടുകൊണ്ട് ആയിഷ വീട്ടിലേക്ക് കയറി കഥക്കടച്ചു. അവൾക്ക് കടുത്ത നിരാശയും ഒപ്പം ആരോടൊക്കെയോ പകയും തോന്നി. സുഖത്തിൻ്റെ കൊടുമുടിയിലേക്കുള്ള തൻ്റെ പ്രയാണം, ഇന്നത്തെ ദിവസം ഇത് രണ്ടാമത്തെ തവണയാണ് ഭംഗിക്കപ്പെടുന്നത്. അവൾ ചെന്ന് മുൻവാതിൽ അടച്ച ശേഷം ഭ്രാന്തമായ മനസ്സോടെ കട്ടിലിൽ കിടന്നു. ഇല്ല, ഇന്ന് ഞാൻ ഇതിനൊരു തീരുമാനമുണ്ടാക്കും, എന്ത് വില കൊടുത്തും. അവൾ മനസ്സിൽ പ്രതിജ്ഞയെടുത്തു. ഇതിങ്ങനെ ഒലിക്കട്ടെ, അവൾ പാക്കിയോടെ മനസ്സിൽ പറഞ്ഞു. അവൾ എഴുന്നേറ്റ് ബാത്റൂമിൽ കയറി ഷവറിൻ്റെ താഴെ നിന്നു. ദേഹത്ത് തണുത്ത വെള്ളം വീണപ്പോൾ അവൾക്ക് നല്ല ആശ്വാസം തോന്നി. കാത്തനും മാമിനെയും എത്തിയപ്പോൾ രാത്രി 8 മണി കഴിഞ്ഞിരുന്നു. ആയിഷയുടെ മുഖം കണ്ടപ്പോൾ തന്നെ കാത്തറിൻ്റെ ചങ്കിടുപ്പിൻ്റെ താളം തെറ്റി. മതമെളുകി നിൽക്കുന്ന പെണ്ണിനെ കണ്ടാൽ ആ സെക്കൻഡിൽ തിരിച്ചറിയാനുള്ള കഴിവ് അയാൾക്കുണ്ട്. അയാളുടെ സിരകളിലൂടെ ചുടുനിണം കുതിച്ചു പാഞ്ഞു. പെണ്ണ് ഇളകി നിൽക്കുവാണ്. റബ്ബെ, എന്താ തലവേദന? തല പൊളഞ്ഞു പോന്ന പോലെ. ആമിന നെറ്റിയിൽ തടവിക്കൊണ്ട് പറഞ്ഞു. പണ്ടാരം പിടിച്ച തള്ളയുടെ തല അങ്ങ് പോയാലും കുഴപ്പമില്ലായിരുന്നു എന്ന് ആയിഷ മനസ്സിൽ പ്രാകി. അത്താഴം കഴിക്കുമ്പോഴും ആയിഷ ആമിനയെ കാണാതെ ഖാദറിനെ നോക്കി. അത്താഴം കഴിഞ്ഞ് ആമിന മുറിയിൽ കയറി. പുറത്ത് കോമണായി ഉപയോഗിക്കുന്ന ഒരു ബാത്റൂമുണ്ട്. എന്നും ഉറങ്ങുന്നതിന് മുമ്പ് ആമിന കയറിയ ശേഷം ഖാദർ അതിൽ കയറും. ആയിഷയ്ക്ക് അതറിയാം. അന്ന് ഖാദർ കയറുന്നതിന് തൊട്ടു മുൻപ് അവൾ കയറി. എന്ത് വില കൊടുത്തും ഖാദറിനെ തൻ്റെ മുറിയിലെത്തിക്കണമെന്ന് തീരുമാനത്തിലായിരുന്നു അവൾ. ബാത്റൂമിൽ കയറി ആയിഷ കൗബീനും ഹുക്കിൽ തൂക്കി. പിന്നെ എഴുന്നേറ്റ് പുറത്തിറങ്ങി. ആയിഷ ഇറങ്ങിപ്പോകുന്നത് കണ്ടുകൊണ്ടാണ് ഖാദർ മുറിക്ക് പുറത്തിറങ്ങിയത്. അവൾ അയാളുടെ കണ്ണിലേക്ക് ഒരു നോട്ട് നോക്കി. ഖാദർ ആ നോട്ടത്തിൽ ഉരുക്കിപ്പോയിരുന്നു. അയാൾ ബാത്റൂമിൽ കയറി പിന്നെ പറയണ്ടല്ലോ. ആയിഷ അയാൾക്ക് വേണ്ടി അവിടെ വെച്ച് പോയ സാധനം തൻ്റെ മടിക്കുത്തിൽ തിരികെയിട്ട് ഖാദർ പുറത്തിറങ്ങി. അയാളുടെ മനസ്സ് പിടയ്ക്കുകയായിരുന്നു. വെള്ളിയാഴ്ച രാത്രികളിൽ രക്ഷികൾ രക്തദാഹിയായി മാറുന്നത് പോലെ ഇന്ന് ആയിഷ ദാഹത്താൽ പുളയുകയാണ്. ഖാദറിൻ്റെ മനസ്സ് ഭ്രാന്തമായി പറഞ്ഞു.
അയാൾ തന്റെ മാറ്റം ഭാര്യ കാണാതിരിക്കാൻ ചെരിഞ്ഞ് സൂത്രത്തിലാണ് മുറിയുടെ ഉള്ളിൽ കയറിയത്. കയറിയ പാടെ അയാൾ കട്ടിലിരുന്നു. ആമിന ടൈഗർ ബാം എടുത്ത് നെറ്റിയിൽ തേച്ച് പിടിപ്പിക്കുന്ന തിരക്കിലായിരുന്നു. അയാളുടെ ചെരിഞ്ഞുള്ള കയറ്റം കണ്ടിരുന്നില്ല. ഖാദറിന് ബാമിന്റെ മണം അസഹ്യമായി തോന്നി. ഈ എന്തിനാ ഈ ഭണ്ഡാരം തേച്ച് പിടിപ്പിക്കുന്നത്? ഞമ്മക്ക് ഇതിന്റെ മണം ഒട്ടും പിടിക്കൂല. അയാൾ കോപത്തോടെ അവരെ നോക്കി. ഞമ്മടെ തല പൊളക്കുന്നു. യാത്ര പോയ തലവേദന സ്ഥിരമുള്ള ആമിന പറഞ്ഞു. അയിന് വല്ല ഗുളികയും കഴിച്ചൂടെ? ഈ കൊയമ്പ് പുരട്ടി നാറ്റിക്കണോ? ഖാദർ മൂക്ക് ചീറ്റിക്കൊണ്ട് ചോദിച്ചു. ഇങ്ങടേലുണ്ടോ ഗുളിക? ഞമ്മളെന്താ മരുന്ന് കച്ചവടം നടത്തുവാണോ? ഇത് നല്ല കൂത്ത്. അനക്ക് വാങ്ങി വെച്ചൂടെ? ഞമ്മൾ എവിടെ പോയി വാങ്ങാനാ? ഇങ്ങളല്ലേ ഇതൊക്കെ വാങ്ങി വരേണ്ടത്. നാറിയിട്ട് മനുഷ്യന്റെ മുറിയിലിരിക്കണ്ട, ഖാദർ അസഹ്യതയോടെ പറഞ്ഞു. അതെ, വീട്ടിൽ അത്യാവശ്യം തലവേദനയ്ക്കുള്ള ഗുളികയെങ്കിലും വാങ്ങിവെക്കണം. ഇല്ലെങ്കിൽ ഈ മണമൊക്കെ സഹിക്കേണ്ടി വരും. ബാമിന്റെ കുപ്പി അടച്ചുകൊണ്ട് ആമിന പറഞ്ഞു. പെട്ടെന്ന് ഖാദറിന് തന്റെ ഉള്ളിൽ ഒരു ബോംബ് പൊട്ടിയതുപോലെ തോന്നി. ഹോ, ഇത്ര വലിയ മണ്ടനാണ് താൻ! ഛേ, അയാൾ സ്വന്തം തലക്ക് അടിച്ചുപോയി. എന്താ മനസ്സാ, നിങ്ങക്ക് ഭ്രാന്തായോ? ഇത് വിഷമൊന്നുമല്ല, മരുന്നാ. ആമിന കിടക്കുന്നതിനിടെ അയാൾ സ്വയം തലക്കടിക്കുന്നത് കണ്ട് ചോദിച്ചു. അതല്ലടി ഹമുക്കെ, ഞമ്മടെ ഒരു മറിവേ. ഇപ്പളാ ഞമ്മൾ ഓർത്തത്. മനസ്സിൽ 1000 പൂത്തിരി കത്തുന്നതിനിടെ ഖാദർ പറഞ്ഞു. മറ്റ് ബിസിനസ്സുകളൊക്കെ നടത്തുന്ന ഖാദറിന് ഒരു മരുന്ന് കടക്കാരൻ നൽകിയ ഓർഡർ അനുസരിച്ച് 100 ഉറക്ക ഗുളികകൾ തലേന്ന് കിട്ടിയിരുന്നു. അതും വേറെ കുറെ സാധനങ്ങളും കൂടി അയാൾ കട്ടിലിന്റെ അടിയിൽ ഒരു ബാഗിലാണ് വെച്ചിരുന്നത്. ഇന്ന് സ്ഥലത്തില്ലാത്തത് കാരണം അത് കൊടുക്കാൻ പറ്റിയില്ല. സ്ഥിരമായി ചെയ്യാത്ത സാധനം ആയതുകൊണ്ട് അയാൾ അത് പെട്ടെന്ന് ഓർക്കാഞ്ഞത്. നിങ്ങൾ എന്തോർത്തുന്നാ? ആമിനെ കാര്യം മനസ്സിലാകാതെ ചോദിച്ചു. ഞമ്മടേൽ ഗുളിക ഉണ്ടായിരുന്നു, ഇന്നലെ കിട്ടിയതാ. പച്ചയെങ്കി ഓർമ്മ വന്നില്ല. ഞമ്മടെ കാര്യത്തിൽ അത്രയല്ല നിങ്ങൾക്ക് താല്പര്യം. തന്റെ കാര്യത്തിൽ അയാൾക്കുള്ള താല്പര്യക്കുറവ് ഒരു കുറ്റപ്പെടുത്തൽ രൂപത്തിൽ ആമിന ചൂണ്ടിക്കാട്ടി. ഖാദറിന്റെ മനസ്സ് തുള്ളിച്ചാടുകയായിരുന്നു. തനിക്ക് എന്തുകൊണ്ട് ഈ ബുദ്ധി വേഗം തന്നെ തോന്നിയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ബാഗ് തുറന്ന് 2 ഗുളികയെടുത്ത് അയാൾ ആമിനയ്ക്ക് നൽകി. ഇതങ്ങ് കൈക്ക്, തലവേദന ബേ മാറും, ഉറക്കവും കിട്ടും. മനസ്സിലെ സന്തോഷം പുറമെ കാണിക്കാതെ അയാൾ പറഞ്ഞു. ആമിന ഗുളികകൾ വാങ്ങി. രണ്ടും കഴിക്കണോ? കഴിക്ക്, 2 കഴിച്ചാലേ വേദന ശരിക്കും മാറൂ. പണ്ടാരം 1 കഴിച്ചു കഴിഞ്ഞ് ശരിക്കും ഉറങ്ങിയില്ലെങ്കിലോ എന്ന് ഭയന്നാണ് ഖാദർ 2 നൽകിയത്. ഇവൾക്ക് ഇന്ന് ഈ തലവേദന പടച്ചോ നൽകിയതാണ് എന്ന് ഖാദറിന്റെ തുള്ളിച്ചാടുന്ന മനസ്സ് പറഞ്ഞു. സാധാരണ യാതൊരു മരുന്നും കഴിക്കാത്ത ആമിനയ്ക്ക് വേറെ ഒരു വഴിയിലൂടെയും ഈ ഗുളിക കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഇന്ന് അവൾക്ക് തലവേദന വന്നിട്ടും താൻ ഇത് ആദ്യമേ ഓർക്കാതെ പോയത് എത്ര വലിയ മണ്ടത്തരമാണെന്ന് ഖാദർ കൂടെ കൂടെ സ്വയം കുറ്റപ്പെടുത്തി. ആമിന ഗുളികകൾ വിഴുകുന്നത് അടക്കാനാവാത്ത സന്തോഷത്തോടെ അയാൾ നോക്കി. ലൈറ്റ് അങ്ങ് കെടുത്തേക്ക്, ഗുളിക കഴിച്ച ശേഷം ആമിന പറഞ്ഞു. ഖാദർ ലൈറ്റ് ഓഫാക്കി. മുറിയിൽ ഇരുൾ നിറഞ്ഞു. അയാൾ അമിതമായി മിടിക്കുന്ന ഹൃദയത്തെ നിയന്ത്രിക്കാൻ നിഷ്ഫലമായി ശ്രമിച്ചുകൊണ്ട് കിടന്നു. ആമിന ഉറങ്ങിയാൽ ഇന്ന് തന്റെ സ്വപ്നം പൂവണയും. ഹോ, അതോർത്തപ്പോ അയാളുടെ സിരകൾ തുടിച്ചു. ഏതാണ്ട് 5 കഴിഞ്ഞപ്പോ ആമിനയുടെ ചെറിയ കൂർക്കം വലി ഉയർന്നു തുടങ്ങി. ഖാദർ അല്പം കൂടി കാത്തു. അവർ ഉറക്കമായി എന്ന് കണ്ടപ്പോ അയാൾ മെല്ലെ എഴുന്നേറ്റു. സംശയ നിവൃത്തിക്കായി അയാൾ ഉറക്കത്തിലെന്ന പോലെ അവരെ ഒന്ന് തള്ളി. പക്ഷേ ആമിന ഗുളികയുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞിരുന്നു. ഖാദർ എഴുന്നേറ്റ് പുറത്തേക്കിറങ്ങി. ആയിഷയുടെ മുറിയുടെ വാതിൽ അടഞ്ഞിരുന്നു. പക്ഷേ കതകിന്റെ ഇടയിലൂടെ മുറിയിലെ വെളിച്ചം അയാൾക്ക് കാണാമായിരുന്നു. ഖാദർ മെല്ലെ അവളുടെ മുറി ലക്ഷ്യമാക്കി ചെന്നു. അപ്പോഴാണ് അയാൾ ലാൻഡ് ഫോണിൽ ഗ്രീൻ ലൈറ്റ് കത്തി നിൽക്കുന്നത് കണ്ടത്. ഒപ്പം മുറിയിൽ നിന്നും ആയിഷയുടെ സംസാരവും ഖാദറിന്റെ മനസ്സ് പിടിച്ചു. അവൾ ആരോടോ സംസാരിക്കുകയാണ്, ഷെഫീഖായിരിക്കും. ഖാദർ വിറയലോടെ റിസീവർ എടുത്ത് ചെവിയോട് ചേർത്തു. ആ കിഴവിക്ക് വല്ല വിഷം വാങ്ങിക്കൊടുക്ക് ചക്കര്, എന്നിട്ട് അമ്മായിയപ്പന്റെ കൂടെ സന്തോഷമായി തകർക്ക്. അപരിചിതമായ പുരുഷ സ്വരം കേട്ട് ഖാദർ ഞെട്ടി. അത് ഷെഫീഖല്ല എന്ന് മനസ്സിലായപ്പോ ഖാദറിന്റെ മനസ്സിലെ ആദി കൂടി. അതൊക്കെ ചെയ്യാൻ പറ്റോ? എന്തേലും നടക്കുന്നൊരു വഴി പറഞ്ഞതാ ചിണുങ്ങലോടെ ആയിഷയുടെ സ്വരം. ആ തള്ള ഉറങ്ങിക്കഴിഞ്ഞ് മുറിയിലോട്ട് ചെല്ല്. അവരെങ്ങാനും ഉണർന്നാൽ തീർന്നു. ഉറക്കത്തിലും 10 തള്ളക്ക്. എങ്കി വേറെ വല്ലോ? അയ്യ, അതിന് നിങ്ങളുടെ ബുദ്ധി എനിക്ക് ആവശ്യമില്ല. ഞാൻ ചുമ്മാ പറഞ്ഞതാ, പെണങ്ങല്ലേ മുത്ത്. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ഹോ, ഞാൻ ഇങ്ങ് മലേഷ്യയിൽ നിന്ന് എങ്ങനെ എത്തും? ആയിഷ കുണുങ്ങിച്ചിരിച്ചു. ഖാദർ ഞെട്ടി.
ആരുമായാണ് ഇവൾക്ക് മലേഷ്യയിൽ ബന്ധം? ഖാദർ ഞെട്ടൽ അവിടെ നിന്നു. ആരോടാണ് അവൾ സംസാരിച്ചത് എന്നയാൾക്ക് ഒരു പിടിയും കിട്ടിയില്ല. ഏതോ ഫോൺ ഫ്രണ്ട് ആയിരിക്കും. അയാൾ ഫോൺ മെല്ലെ തിരികെ വെച്ചു. താനുമായി മിണ്ടാൻ ആമിന് കാരണം പറ്റാത്തതിന്റെ ദേഷ്യത്തിലാണ് പെണ്ണ്. മിക്കവാറും അവൾ തന്നെ തേടി മുറിയിലെത്തും. ഖാദർ മനസ്സിൽ പറഞ്ഞു, അവളെ തേടി അങ്ങോട്ട് ചെല്ലണോ അതോ അവൾ തന്നെ തേടി വരുന്നത് കാത്തുകിടക്കണോ എന്നയാൾ ആലോചിച്ചു. ആയിഷയുടെ മുറിയുടെ വാതിൽ അനങ്ങുന്നത് കണ്ടപ്പോൾ അയാൾ വേഗം തന്റെ മുറിയിലെത്തി അവിടെ നിന്നും ഒളിച്ചു നോക്കി. ആയിഷ കതക് തുറന്ന് പുറത്തേക്ക് നോക്കുന്നത് അയാൾ കണ്ടു. ആയിഷ അല്പനേരം അങ്ങനെ നിന്ന ശേഷം മുറിയിലെ ലൈറ്റ് ഓഫ് ചെയ്തു. പുറത്തു നിന്നുള്ള അരണ്ട വെളിച്ചത്തിൽ അവൾ മെല്ലെ മുറിക്ക് പുറത്തിറങ്ങുന്നത് ഖാദർ കണ്ടു. അയാൾ വേഗം കട്ടിലിൽ കയറി കടന്നു. ആമിന പോത്തുപോലെ കൂർക്കം വലിക്കുകയായിരുന്നു. ശ്വാസം അടക്കി ഖാദർ നോക്കി. ആയിഷ വാതിൽക്കലെത്തി ഉള്ളിലേക്ക് പാളി നോക്കുന്നത് അയാൾ കണ്ടു. അവൾ മെല്ലെ അകത്ത് കയറി. ആമിന മണം പിടിച്ചുണരുമോ എന്നൊരു ശങ്ക ഖാദറിനില്ലാതിരുന്നില്ല. പക്ഷേ ഗുളികയുടെ പ്രവർത്തനത്തിൽ പെട്ടുപോയിരുന്ന ആമിനയെ ഭയക്കേണ്ട കാര്യമില്ല എന്നയാൾ സമാധാനിച്ചു. ഇരുട്ടിൽ നിന്നും ആയിഷ നോക്കി. വരുന്നത് വരട്ടെ എന്ന മനസ്സായിരുന്നു അവൾക്ക്. പേടിത്തൊണ്ടനായ ഖാദർ തൻ്റെ അടുത്തേക്ക് വരില്ല എന്നവൾക്ക് അറിയാമായിരുന്നു. ഭാര്യയെ അയാൾക്ക് അത്രയ്ക്ക് പേടിയായിരുന്നു. ആമിന കിടന്ന് കൂർക്കം വലിക്കുന്നത് കണ്ടപ്പോൾ ആയിഷയ്ക്ക് സമാധാനമായി. തല്ല ഉറക്കമാണ്. അവൾ മെല്ലെ ഖാദറിന്റെ അടുത്തേക്ക് നീങ്ങി. ഖാദർ കണ്ണടച്ചു കിടക്കുകയാണ്. പക്ഷേ അയാൾ ഉറക്കമല്ല എന്നവൾ മനസ്സിലാക്കി. അവൾ മെല്ലെ കുനിഞ്ഞ് ഖാദറിന്റെ മുഖത്തിനരികിൽ തന്റെ മുഖം അടുപ്പിച്ചു.